ഹലോ, എന്ത് പറയുന്നു? എല്ലാവരും എല്ലാവരും സേഫ് ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ കുറച്ച് നേരം കൊണ്ട് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പൊ നാട്ടിലുള്ളവരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, അധികം പുറത്തൊന്നും ഇറങ്ങരുത് കേട്ടോ. അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അപ്പൊ ഇതെന്താന്ന് നോക്കിയേ, വാഴക്കുടപ്പൻ. ഞങ്ങള് വാഴക്കുടപ്പൻ എന്നാണ് കേട്ടോ പറയാ. അപ്പൊ എത്ര വർഷങ്ങൾക്ക് ശേഷമാണെന്നറിയോ ഇതൊക്കെ ഒന്ന് കാണുന്നേ. എനിക്ക് വലിയ ഇഷ്ടമുള്ള സംഭവം ഒന്നല്ലത്, പക്ഷെ ഇത് ഇവിടെ കിട്ടാത്ത സംഭവങ്ങൾ ഒന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷമല്ലോ, അതൊരു വേറെ തന്നെ സന്തോഷമാണ് കേട്ടോ. അപ്പൊ ഇത് ഞങ്ങൾ മേടിച്ചത് വൈസ് മാർട്ട് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് വഴിയേ പറയാം. ഇത് മാത്രല്ല, ഒരു കിഡിലൈൻ സംഭവം കൂടി ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കൂ. ദേ എന്താന്ന് നോക്കിക്കേ. അപ്പൊ വേറെ ഒന്നല്ല കേട്ടോ, ഒരു വലിയ ചക്കയുടെ ഒരു കുഞ്ഞ് പീസ്. ഞങ്ങൾ നിഷിക്കായ്സായിലേക്ക് താമസം മാറിയിട്ട് ഫസ്റ്റ് വീക്ക് തന്നെ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൽ വലിയൊരു ചക്ക ഇരിക്കുന്ന കണ്ടു കേട്ടോ. അപ്പൊ അന്ന് വലിയൊരു അത്ഭുതം തോന്നി, ഞാൻ ചെറിയ രീതിയിൽ ഒരു ഫോട്ടോ ഒക്കെ എടുത്തേ വെച്ചായിരുന്നു. പക്ഷെ അതിലൊരു ചക്കയ്ക്ക് 7000 yen കേട്ടോ. അപ്പോ അത് നമുക്ക് വാങ്ങാൻ അത്ര നടക്കണ കാര്യമല്ല. അത്രയും പൈസ കൊടുത്തിട്ട് നമ്മളത് വാങ്ങിയിട്ട് മുറിക്കുമ്പോൾ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ടേസ്റ്റ് ഉണ്ടോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പണ്ട് ഇതേപോലെ ഒരു മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് മുറിച്ചു നോക്കിയപ്പോൾ അത് ആകെ കേടൊക്കെയായിരുന്നു. അതുകൊണ്ട് ഇത്രയും വലിയ ചക്ക മേടിക്കാൻ തീരെ മനസ്സ് വന്നില്ല. അപ്പൊ പിന്നീട് ഇപ്പൊ അടുത്ത് ഇങ്ങനെ കടയിൽ പോയപ്പോൾ ഇതേപോലെ മുറിച്ചു വെച്ചിരിക്കുന്ന കേട്ടോ അവര്. അപ്പൊ എന്തായാലും രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ പോയി തൊട്ടൊക്കെ നോക്കി തിരിച്ചു നടന്നു. എന്നാലും ഇന്ന് വാങ്ങാന്ന് വിചാരിച്ചു. ഇവിടെ അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ്, അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യമാണ് ചക്ക. എനിക്കും ഈ പറഞ്ഞ പോലെ അത്ര വലിയ താല്പര്യമൊന്നുമില്ല, കിട്ടിയാൽ കഴിക്കുന്നുള്ളൊരു ഇതുള്ളൂ കേട്ടോ. അപ്പൊ 2 വർഷമായിട്ടുണ്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട്. ആ സമയത്ത് ചക്ക സീസണിലായിരുന്നു നാട്ടിലുണ്ടായിരുന്നത്, അപ്പൊ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതേപോലെ ചക്ക കഴിക്കാൻ പറ്റുമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചില്ല. അപ്പൊ ഇങ്ങനെ കണ്ടപ്പോ മേടിച്ചു. മെക്സിക്കൻ ചക്കയാണ് കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിന് വിലയായത് ഒരു 8 ചോളയോളം കിട്ടിയിട്ടുണ്ടാവും. അതിന് ഒരു 500 yen വാങ്ങിയത്. കുഴപ്പമില്ല, നമുക്ക് ഇതേപോലെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഇതേപോലൊക്കെ ഒന്ന് വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ നല്ല കാര്യമായിട്ട് തോന്നി. ഞങ്ങൾക്ക് ഇത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ നാട്ടിലെ അമ്മയ്ക്കൊക്കെയാണ് കേട്ടോ കൂടുതൽ സന്തോഷമായത്. അപ്പൊ നാട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊടുത്തയക്കുമ്പോഴും ഈ ചക്ക പോലത്തെ സംഭവങ്ങളൊന്നും കൊടുത്തയക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. മാങ്ങയൊക്കെ പിന്നെ ഉണക്കിയൊക്കെ കൊടുത്തയച്ചു. എന്നാലും എന്നാ കിച്ചു വായിക്കൊന്ന് ഇതാക്കാൻ കൊടുത്തു. ജിക്കുവിന് പിന്നെ വലിയ താല്പര്യം ഇല്ല, കുറെ നിർബന്ധിച്ചിട്ടൊന്ന് ടേസ്റ്റ് നോക്കിപ്പിച്ചു, അത്ര തന്നെ. ഞാൻ ചക്ക മേടിക്കാനായിട്ട് പോയതൊന്നും അല്ല കേട്ടോ. അപ്പോൾ വേറെ കുറെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പൊ ആണ് ഇത് കണ്ടിട്ട് ഇത് മേടിച്ചത്. അപ്പൊ ഞാൻ ബാക്കി സാധനങ്ങൾ മേടിച്ചതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കിച്ചണിലേക്ക് വേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെയാണ് മേടിച്ചത്. അപ്പൊ ഇത് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സംഭവമാണ്. കിച്ചൺ ടവൽസ് ഒക്കെ വാഷ് ചെയ്തിടാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ. അത് പലരും യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇത് എന്താ വേക്കത്തിന്റെ ഒട്ടിപ്പാണ് കേട്ടോ. അപ്പൊ റെന്റൽ ഹൗസിലൊക്കെ സുഖമാണ് ഒട്ടിച്ച്, ഇങ്ങനെ പശു ഒന്നും വേണ്ട ഒട്ടിക്കാനായിട്ട്. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങൾ ഒട്ടിക്കുമ്പോൾ എപ്പോഴും കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കും കേട്ടോ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷെ ഞാനിത് വെറുതെ ആയിട്ട് ഒട്ടിച്ചിട്ട് നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെയാണ് മനസ്സിലായത് വെള്ളം തേച്ചിട്ട് വേണം അത് ഒട്ടിക്കാൻ എന്നുള്ള കാര്യം. അപ്പൊ ഇതേപോലെ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിലേക്ക് ഒതുക്കി മടക്കി വയ്ക്കുകയും ചെയ്യാം തുണികൾ. പിന്നെ അവിടെ എവിടെയും തൂക്കിയിട്ട് ഇങ്ങനെ കരിമ്പം കുത്തനൊക്കെ പ്രശ്നം വരില്ല. അടുത്തത് നമ്മുടെ കിച്ചണിലേക്ക് വേണ്ട പേപ്പർ ടവൽ ഉണ്ടല്ലോ, പേപ്പർ ടവൽ റോള് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ. അപ്പൊ ഇത് മാഗ്നറ്റിക് ആണ്, ഫ്രിഡ്ജിൽ ആണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പല രീതിയിലും യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഞാൻ ഇവിടുത്തെ 100 yen ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ടവലൊക്കെ കഴുകിയിടുന്ന സ്റ്റാൻഡ് ആയാലും ഒക്കെ സ്റ്റീലിന്റെ നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ നിന്ന് സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെയാണ് മേടിച്ചത്. അപ്പൊ ഇതിന്റെ മാഗ്നറ്റിൽ അവരിങ്ങനെ ഒരു ടേപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിന്റെ കറിയൊന്നും ഫ്രിഡ്ജിൽ ആവണ പ്രശ്നവും വരുന്നില്ല. ചിലപ്പോൾ ഇങ്ങനെ തുരുമ്പുകാര പോലെയൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെയൊന്നും വരില്ല കേട്ടോ. അടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയൊരു സംഭവമാണ്, നമ്മുടെ കൈയൊക്കെ തുടയ്ക്കാൻ പറ്റിയ കിച്ചൺ ടവൽ ഉണ്ടല്ലോ. അപ്പൊ അത് ഹാങ് ചെയ്തിടാൻ പറ്റിയ ഒരു ഹാങ്ങറാണ്. അപ്പൊ അത് നമ്മുടെ കബോർഡിന്റെ ഡോറൊക്കെ ഉണ്ടാവുമല്ലോ, ഡോറിൽ വെറുതെ ഇങ്ങനെ കയറ്റി വെച്ചു കൊടുത്തിട്ട് ഡോർ അടച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും.
അടുത്തത് ഞാൻ പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്റ്റാൻഡ്. അപ്പൊ കിച്ചൺ സിങ്കിന്റെ അടിയിലൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിട്ട് ബെസ്റ്റ് ആണിത്. അപ്പൊ ഒരുപാട് ഹൈറ്റിൽ ഇങ്ങനെ സ്ഥലം കിട്ടിയിട്ട് നമുക്ക് വലിയ കാര്യം ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ കൂടുതൽ പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തട്ടില്ലാത്തവർക്ക് ഇതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പാത്രങ്ങൾ ഇങ്ങനെ വെക്കാം. പാത്രങ്ങൾക്ക് മാത്രമല്ല പലതരത്തിൽ ഇതിനെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ശനിയാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കൊള്ളിക്കിഴങ്ങാണ് കേട്ടോ. കപ്പ എന്നൊക്കെ പറയില്ലേ, അപ്പൊ പല നാട്ടിലും പലതും പറയണുണ്ട് ഞാൻ ഓരോ പേരുകളെടുത്ത് പറയണത്. അപ്പോ ഇത് നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ട വാട്ടക്കപ്പ എന്നൊക്കെ പറയില്ലേ, ഉണക്കിയ കപ്പ അതാണ് കേട്ടോ. അപ്പൊ ഇത് കുക്ക് ചെയ്യണതൊന്നും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. എന്താന്ന് വെച്ചാല് അമ്മയാണ് കുക്ക് ചെയ്തത് കേട്ടോ. അപ്പൊ ആ നേരത്തെ ഞാൻ പിള്ളേരുടെ കൂടെ ഓരോ പരിപാടികളിലായിരിക്കും. അപ്പൊ എനിക്ക് അതിന്റെ റെസിപ്പി ഒന്നും ആഡ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം വെച്ചെങ്കിലും ഇപ്രാവശ്യമാണ് കേട്ടോ കറക്റ്റ് ആയിട്ട് നല്ല ഇതിൽ കിട്ടിയത്. അപ്പൊ ഇതേപോലെയാണ് കേട്ടോ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആദ്യം ഞങ്ങൾ കുക്ക് ചെയ്തപ്പോൾ ചെയ്ത് പോയ അബദ്ധങ്ങളൊക്കെ ഞാൻ പറയാം. ആദ്യം ഇട്ട് ചെയ്തപ്പോൾ കുതിർത്തണം എന്നറിയാമെങ്കിലും കുറച്ച് നേരെ കുതിർത്തിയുള്ളൂ കേട്ടോ. രാവിലെ എനിക്ക് നേരത്തെ കുതിർത്തി അങ്ങനെ കുക്ക് ചെയ്യാൻ നോക്കി ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ അത്ര ശരിയായിട്ടുണ്ടായിരുന്നില്ല, വേവ് കറക്റ്റായിട്ട് കിട്ടിയില്ല. പിന്നീടൊക്കെ പ്രഷർ കുക്കറിലാണ് ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ഇങ്ങനെ ഒരു കൊഴുകൊഴുത്ത പോലത്തെ ഒരു വെള്ളമായിട്ട് ആകെ ഒരു സ്റ്റിക്കി ആയിപ്പോയി. അപ്പൊ ഇപ്പോഴും വാട്ടക്കപ്പയൊക്കെ കുക്ക് ചെയ്യുമ്പോൾ തലേദിവസം രാത്രി തന്നെ സോക്ക് ചെയ്യാനിടാം, എന്നിട്ട് രാവിലെ കുക്ക് ചെയ്യുക കേട്ടോ. കുക്ക് ചെയ്യുമ്പോഴും തുറന്നു വെച്ചിട്ട് വലിയൊരു പാത്രത്തിൽ പ്രഷർ കുക്കറിലല്ലാണ്ട് കുക്ക് ചെയ്യുക ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട്. ഇനി അതും കൊഴുകൊഴുത്ത് തോന്നുകയാണെങ്കിൽ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നല്ല വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് ഊറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കാച്ചിയെടുക്കാം. ഞങ്ങൾ ഇഞ്ചിയും പച്ചമുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് കാച്ചി നല്ലപോലെ തേങ്ങ ചെറിയതും കൂടി ആഡ് ചെയ്തു കേട്ടോ. സാധാരണ കൊള്ളിക്കിഴങ്ങൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതേപോലെ വാട്ടക്കപ്പി ആകുമ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാണ് ഞാനിപ്പോൾ അടുത്ത് വായിച്ചത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, വിദേശത്തേക്കൊക്കെ കൊണ്ടുപോകാനായാലും നല്ലതാണ്. അപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കുക്കിങ്ങും ആ പരിപാടികൾക്കിടയിൽ രണ്ടാളോടി ഇരുന്ന് നല്ല കളിയാണ്. കിച്ചുവാവ് അതേ മുട്ടുകുത്താനൊക്കെ തുടങ്ങി കേട്ടോ. കമന്ന് കിടന്ന് നീന്തിയിട്ടൊന്നും ഇല്ല, അതിനു മുമ്പ് തന്നെ പിടിച്ച് നിന്ന് തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം മുട്ടുകുത്താൻ തുടങ്ങിയത്. അപ്പം ആകെ ഒരു ഓർഡർ മാറിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത്. അപ്പം അമ്മദാ വാഴക്കുളപ്പൻ തോരൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഈ പരിപാടിയൊന്നും വലിയ ഐഡിയ ഇല്ലാത്ത കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അരിഞ്ഞ് റെഡിയാക്കുന്നുണ്ട്. അപ്പൊ അത് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ കറുത്ത് പോകുമല്ലോ. അപ്പൊ വലിയൊരു കുടപ്പനാണ് കിട്ടിയത്. അപ്പോൾ പരിപ്പ് ഇട്ടിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പൊ രണ്ട് പ്രാവശ്യത്തേക്കാക്കി എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്യാന്ന് വിചാരിച്ചു, അല്ലാണ്ട് മുറിച്ചെടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ തോരനിലേക്ക് ചേർക്കാനുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ട്, പച്ചമുളകും വേപ്പിലയും എല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ട് കറക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പരിപ്പ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം വേവാവരുത്, മുക്കാൽ വേവാകുമ്പോൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. കുറച്ച് അമ്മ ഉണ്ടാക്കണതിൻ്റെ എല്ലാം അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറച്ച് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ. എന്നാലും ഞാനിങ്ങനെ പറഞ്ഞോന്നേ ഉള്ളൂ, പരിപ്പൊക്കെ ഇട്ടിട്ടാണ് വെച്ചത്. എൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുന്നു വിചാരിക്കണോ. ദേ ഇവിടെ എല്ലാവരും കൂടി കുക്ക് ചെയ്യാനും വീഡിയോ എടുക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ദേ ഇവിടെ ഒരാൾ ദേ ഇവിടെ കമന്ന് കിടന്ന് എന്തൊക്കെ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാൾ വാവനെ നോക്കിയാൽ മാത്രമാണ് ഓരോ പണികൾ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ വൈകുന്നേരം ആയാലും പണികൾ തീരില്ല. അങ്ങനെ പരിപ്പൊക്കെ ഇട്ടിട്ട് തോരൻ റെഡിയാക്കിയിട്ടോ അത് രണ്ട് പാത്രത്തിലാക്കി മാറ്റി വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസത്തേക്കുള്ളത് ചൂടാറുമ്പോൾ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കേടാവാണ്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ കുക്കിങ്ങും എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് അതേ അച്ഛമ്മയും മോനും കൂടി ജാപ്പനീസ് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കേൾപ്പിച്ചു തരാം. അർത്ഥം പറഞ്ഞോളൂ ജിക്കു. അപ്പൊ അമ്മ ജാപ്പനീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഹിരഗാനയും കഥഗാനയും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വായിക്കാനറിയാം. ഇഷോനി ക
അത്യാവശ്യം നല്ല രീതിയിൽ വായിക്കാൻ പറ്റും, പക്ഷെ അർത്ഥം അങ്ങനെ മനസ്സിലാവില്ല. കാരണം തനിയാണ് കേട്ടോ അക്ഷരങ്ങളൊക്കെ പഠിച്ചത്. പിന്നെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ മൃഗങ്ങളുടെ പേരുകളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധമൊക്കെ അറിയാം. അപ്പൊ ജിക്കു ഇങ്ങനെ പഠിക്കണെ കേട്ടിട്ട് കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാലും ഞാനൊന്നും ഇവിടെ വന്നിട്ട് ഇങ്ങനെ തനിയൊരു എഫേർട്ട് എടുത്ത് പഠിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ അമ്മേനെ ആ കാര്യത്തിൽ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോ ഒന്ന് പാർക്കിലേക്ക് ഇറങ്ങിട്ടോ. അപ്പൊ വീടിന്റെ അടുത്ത് വലിയ പാർക്കുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ ഈ പാർക്കിനെ പിരമിഡ് പാർക്ക് എന്നാണ് കേട്ടോ പറയാ. ഈ ഒരു പിരമിഡിന്റെ ഷേപ്പിലുള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ട് അപ്പൊ കുട്ടികളൊക്കെ ഓടി ചാടി നമുക്ക് കേറുന്ന കാണാം. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടില്ലേ എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണെന്ന്. ഒരു ദിവസം ഞാനും ജിക്കും കൂടി ഈ പാർക്കിലേക്ക് വന്നു. ജിക്കു എന്തോ ഒരു ആവേശത്തിന്റെ പുറത്ത് ഓടി അതിന്റെ മുകളിൽ കയറി. മുകളിൽ കയറിയിട്ട് അവനെ ഇറങ്ങാൻ അറിയുന്നില്ല. അപ്പൊ എന്നോട് വിളിച്ച് കരയാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കയറാൻ പറ്റുന്നില്ല. ഒരു കാല് വെക്കുമ്പോഴേക്കും എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് തല ചുറ്റുന്ന പോലെയൊക്കെ ഭയങ്കര പേടി. ഞാൻ എന്ത് ചെയ്യുന്നതായിപ്പോയി. അടുത്തൊന്നും ആരും പരിചയക്കാരൊന്നും ഇല്ല, ഒന്ന് വിളിച്ച് ഹെൽപ്പ് ചെയ്യാൻ പറയാന്. എന്നിട്ട് ഞാൻ കുറേ താഴെന്ന് കുറേ പറഞ്ഞു ഇങ്ങനെ കമ്മന്ന് കിടന്ന് ആനക്കുട്ടിയുടെ പോലെ ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കുട്ടികളും ഓടി കയറുക ഇങ്ങനെ സ്ലൈഡ് ചെയ്തൊക്കെ ഇറങ്ങാണ് കേട്ടോ. ഈശ്വര, ഞാൻ ആകെ പെട്ടുപോയ അവസ്ഥയായിരുന്നു. അപ്പൊ ദാ ചേട്ടൻ പറഞ്ഞ് കൊറേ നിർബന്ധിച്ചിട്ട് ഞാനൊന്ന് ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഒന്ന് വലിഞ്ഞ് കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ജിക്കുവിന്റെ പേടിയൊക്കെ മാറി. ജിക്കു സൂപ്പറായിട്ട് കയറി സ്ലൈഡ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടോ. അപ്പൊ ജിക്കു സൈക്കിളൊക്കെ ചവിട്ടുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.